നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സന്ധി സംബന്ധമായ പ്രശ്നങ്ങളും പരിക്കുകളും അഭിമുഖീകരിക്കുന്നു ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചികിത്സ ചെയ്തില്ല എങ്കിൽ സന്ധി സംബന്ധമായ പരിക്കുകൾ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. സന്ധി സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും പരിക്കുകളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് നാം ഇന്ന് സമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ പ്രേം ഹരിദാസ് മേനോൻ, ഓർത്തോപെഡിക് സർജൻ ആൻഡ് സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം സാർ. സാർ, നാം ഇന്ന് സമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നത് സന്ധി സംബന്ധമായ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സന്ധി സംബന്ധമായ പ്രശ്നങ്ങൾ, പരിക്കുകൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുകയും പലപ്പോഴും അതിങ്ങനെ ശരിയായ രീതിയിൽ ചികിത്സ തേടാതിരിക്കുകയും അത് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ശരിയായ രീതിയിലുള്ളൊരു അവബോധം ജനങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് സന്ധി സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും പരിക്കുകളെക്കുറിച്ചും. നമുക്ക് ആദ്യമായിട്ട് വിഷയത്തിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ജോയിൻസാണ് പരിക്കുകൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്, ഏതൊക്കെ ജോയിൻസിലാണ്, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് വിഷയത്തിലേക്ക് കടക്കാവുന്നു. പറയാം, കൂടുതലായിട്ട് ഈ സന്ധിയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിക്കുകൾ കൂടുതലായിട്ട് കാണുന്നത് കാൽമുട്ടിലാണ്, നീ ജോയിൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് കോമണായിട്ട് ഷോൾഡർ ജോയിൻറ്റ്, അതായത് തോൾസഞ്ചിയിലാണ്. നീ ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്, പിന്നെ കണങ്കാൽ അല്ലെങ്കിൽ ആംഗിൾ ജോയിൻറ്റ്, നമ്മളെ പാദത്തിന് തൊട്ടുമുള്ള ജോയിൻറ്റ്. പിന്നെ അത് കൂടാതെ വീഴ്ചകളുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ കൈത്തണ്ട, റിസ്റ്റ് ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ്, ഇതിലെല്ലാം കാണാം. പിന്നെ അപൂർവമല്ല, ഹിപ്പ് ജോയിൻറ്റിലും കാണപ്പെടുന്നതാണ്. പക്ഷേ നീ ജോയിൻറ്റും ഷോൾഡർ ജോയിൻറ്റും ആംഗിളുമാണ് ഏറ്റവും കൂടുതലായിട്ട് പരിക്കുകൾ ഉണ്ടാകുന്നത്. സാറിപ്പോൾ അങ്ങ് ഏതൊക്കെ ജോയിൻസിലാണ് കൂടുതലായിട്ട് പരിക്കുകൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ പരിക്കുകൾ, ഈ പ്രശ്നങ്ങൾ, ഇത് എങ്ങനെയാണ് സാർ ഉണ്ടാകുന്നത്? സന്ധിയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. പല പല കാരണങ്ങളുണ്ട്. ഏറ്റവും കോമണായിട്ട് ഈ പരിക്കുകൾ ഉണ്ടാകുന്നത് സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നവർ, അത് വളരെ ദ്രുതഗതിയിലുള്ള മൂവ്മെൻ്റ് ചെയ്യുന്നവർ, ഒരു കാലിൽ നിന്ന് ഫുട്ബോളിൽ കിക്ക് എടുക്കുക അല്ലെങ്കിൽ പിവോട്ട് ചെയ്യുക, ഡ്രിബിൾ ചെയ്യുക, അങ്ങനത്തെ മൂവ്മെൻറ്റ്സ്. പിന്നെ അതുകൂടാതെ ഈ അഡ്വഞ്ചറസ് സ്പോർട്സ്, സ്കേറ്റിംഗ്, സാഹസികമായ സ്പോർട്സ്, വളരെ ഫാസ്റ്റിൽ ടേൺ ചെയ്യുക, സ്കേറ്റിംഗ്, സ്കീയിങ്, പിന്നെ ലാൻഡിങ്, ഈ ബാസ്കറ്റ്ബോൾ, ഹൈ ജമ്പ്, ട്രിപ്പിൾ, അതിലൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് വന്ന് നമ്മൾ ബോഡി ഫാസ്റ്റായിട്ട് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാലൻസ് അല്ലെങ്കിൽ കാലിൻ്റെ മൂവ്മെൻറ്റിലുണ്ടാകുന്ന അപാകതകൾ കൊണ്ടാണ് ഏറ്റവും കോമണായിട്ട് നീ ഈ ആംഗിളിൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഷോൾഡറിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഓവർ ഹെഡ് സ്പോർട്സ് എന്ന് പറയും, അതായത് ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ വോളിബോൾ, ഗോൾഫ്, തലയുടെ മുകളിൽ കൈ പോകുന്ന മൂവ്മെൻ്റ് ഉണ്ടാകുന്ന സ്പോർട്സിലാണ് ഷോൾഡർ ജോയിൻറ്റ്, ബൗളേഴ്സ്, ത്രോവേഴ്സിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഷോൾഡർ ജോയിൻറ്റിൽ ഇഞ്ചുറി കാണുന്നത്. ആംഗിളും അതുപോലെ തന്നെ ഈ കൂടുതലും ഈ വെയ്റ്റ്, കാല് ഭൂമിയിൽ വന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക, തിരിയുക, അങ്ങനെയുള്ള മൂവ്മെൻറ്റ് വരുമ്പോഴാണ് ആംഗിൾ ജോയിൻറ്റിൽ കോമണായിട്ട് ഇഞ്ചുറി വരുന്നത്. പിന്നെ വീഴ്ച പറ്റുമ്പോൾ കൈ, നമ്മൾ ഫൂഷ് ഇഞ്ചുറി എന്ന് പറയും, ഫോൾ ഓൺ ദ ഔട്ട് സ്ട്രെച്ച് ഹാൻഡ്, അങ്ങനെ വരുമ്പോഴാണ് റിസ്റ്റ് ജോയിൻറ്റിലും ഈ എൽബോയിലും പിന്നെ ഷോൾഡറിലും ഇഞ്ചുറി വരുന്നത്. അതാണ് കോമണായിട്ടുള്ള ഇഞ്ചുറി. പിന്നെ അതുകൂടാതെ ഈ നമ്മളെ ചില ഈ ആക്സിഡൻറ്റ്സ്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ അതിൽപ്പെട്ടിട്ട് രോഗി വീഴുക, രോഗിയുടെ പുറത്തോട്ട് വണ്ടി വീഴുക, ഇതിപ്പോൾ ഇപ്പോൾ ടൂ വീലറിൽ പോകുമ്പോൾ നമ്മൾ മറിയുമ്പോൾ കാല്, ഒരു കാലിൽ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ഒരു റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്ന് പറയുന്നത്, സാധാരണ ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂൾ, നമ്മളെ വീട്ടിൽ ചില ദൈനംദിന പ്രവൃത്തികൾ, അതായത് കറക്റ്റ് അല്ലാത്ത പോസ്റ്ററിൽ ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഷോൾഡർ ജോയിൻറ്റും, പർട്ടിക്കുലർലി ഷോൾഡർ ജോയിൻറ്റും, കഴുത്തിനും എൽബോ ജോയിൻറ്റിനും എല്ലാം ഇഞ്ചുറി വരാറുണ്ട്. അത് റിപ്പറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി, അതായത് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ കറക്റ്റ് പൊസിഷനിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, ഹൈറ്റ് കീപ്പ് ചെയ്യുക, അധികം നേരം കുനിഞ്ഞിരിക്കുക, ടേബിൾ, ഈ നമ്മുടെ ചെയറിൻ്റെ ഹൈറ്റ്, ഈ ആൻഡ് ഹൈറ്റ് കൂടിയാലും കുറഞ്ഞാലും പ്രോബ്ലം, ഇരിക്കുന്ന ഹൈറ്റ്, മുട്ട് വയ്ക്കുന്ന അവസ്ഥ, ഇതെല്ലാം ആവർത്തിച്ചിട്ട് വളരെ കാലം ചെയ്താൽ ഈ ജോയിൻസിനെല്ലാം ക്രമേണ ഈ മൈക്രോ ട്രോമ എന്ന് പറയും, ചെറിയ ചെറിയ ട്രോമയായിട്ട് അത് പിന്നെ വളരെ ദീർഘനാൾ കൊണ്ട് വലിയൊരു ഇഞ്ചുറി ആയിട്ട് മാറുന്നു. പിന്നെ അപൂർവമായിട്ട് ചില അസുഖങ്ങൾ, ഈ അപസ്മാരം പോലുള്ള അസുഖങ്ങളിൽ സീഷേഴ്സ് വന്നിട്ട് കൈ ഇക്കൂടെ തന്നെ
അങ്ങനത്തെ ഒരു അവസ്ഥയും വരുന്നുണ്ട്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഈ സ്പോർട്സ് ഗെയിംസ്, അഡ്വഞ്ചറസ് സ്പോർട്സ്, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതിനായിട്ട് ആൾക്കാർ ഇപ്പോൾ അതിനുള്ള അവബോധം വളരെ കൂടുതലാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ആവും. അപ്പോൾ അതിന് പലരും പല രീതിയിലുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഫിറ്റ്നസ് കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ, എക്സ്ട്രീമായിട്ട് ജിം വർക്ക് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകുമ്പോഴും ഇഞ്ചുറീസ് വരാം. പിന്നെ ആക്സിഡൻറ്റ്സ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെപ്പറ്റേറ്റീവ് സ്ട്രെസ്, ഓഫീസിലെ നമ്മൾ വീട്ടിലെ എർഗണോമിക്സ്, വർക്ക് സ്പേസ് ഡിസൈൻ, അങ്ങനത്തെ കാര്യങ്ങളിലെ അപാകതകളുണ്ടും ഈ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. സാർ, ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി, ഇപ്പോൾ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ പ്രവർത്തിക്കുന്നവർ, അഡ്വഞ്ചറസ് സ്പോർട്സിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ ഈ ബൗളേഴ്സ്, ഫാസ്റ്റ് ബൗളിംഗ് ഒക്കെ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഷോൾഡർ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ വർക്കിംഗ് പ്ലേസിലെ പൊസിഷൻ, അവരുടെ സിറ്റിംഗ് ആയിട്ടുള്ള ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന പൊസിഷൻ, ഇതെല്ലാം തന്നെ ഈ ഷോൾഡർ ഇഞ്ചുറീസിന് കാരണമാകാറുണ്ട്. ഈ സാർ, സാധാരണയായിട്ട് ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൽ കണ്ടുവരുന്ന പരിക്കുകൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇഞ്ചുറി വരുന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. അത് ഷോൾഡറിൻ്റെ കുഴത്ത് എണ്ണിപ്പോകുന്ന ഒരവസ്ഥ. ഷോൾഡർ എന്നൊരു ബോളും സോക്കറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു ജോയിൻ്റാണ്. ബോൾ പോലത്തെ നമ്മളിവിടുത്തെ കയ്യിലെ ബോണ്, അത് തോളിലെ വേറൊരു ബോണുമായിട്ടാണ് അതിങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ കൈയുടെ ചലനം അതി വളരെ ഫാസ്റ്റായിട്ട് പ്രത്യേക ഡയറക്ഷനിലോട്ട് കൈതിരിയാണെങ്കിൽ ഈ ഷോൾഡർ കുഴത്തെന്നി പോകാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പിന്നെ ഉള്ളത് ഈ റൊട്ടേറ്റർ കഫ് എന്നൊരു കൈയുടെ ഈ ചലനത്തിനുള്ള പവർ കൊടുക്കുന്ന മസിൽസ് ടെൻഡനായിട്ട് വന്ന് ബോണിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ ടയർ വരാം. അതിന് ടയർ വന്നാൽ കൈയുടെ ചലനം കുറയും, കൈയുടെ ശക്തി കുറവ് വരാം, കൈക്കുള്ള നമ്മുടെ ശക്തി ഇല്ലാതാകാം. പിന്നെ ഈ ത്രോവേഴ്സിൽ പിന്നെ ഈ സ്ലാപ്പ് ഇഞ്ചുറി, അതും നമ്മുടെ ഈ ഷോൾഡറിന് ചുറ്റും ഒരു 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 വാഷർ പോലെ, അല്ലെങ്കിൽ ഒരു ഒരു വാഷർ പോലെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിന് കേടുവന്നാലും ഷോൾഡറിൽ പരുക്കുകൾ കാണും. ഇതാണ് കോമൺ ആയിട്ട്. പിന്നെ അതുകൂടാതെ ഷോൾഡറിനോട് ചേർന്ന് തന്നെ ഒരു AC ജോയിൻറ്റ്, അങ്ങനെ അക്രോമോക്ലാവിക്കുള്ള ജോയിൻ്റ്, ആ ജോയിൻറ്റിന് ഇഞ്ചുറി വരാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പരുക്ക്. അതുകൂടാതെ അതിനകത്ത് പിന്നെ അതിൻ്റെ ക്യാപ്സ്യൂള്, ലിഗമെൻറ്റ്സ്, അങ്ങനെയുള്ള പല പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെല്ലാം ഇഞ്ചുറി വന്നാലും അതിനെല്ലാം ഇഞ്ചുറി വരാം. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഡിസ്ലൊക്കേഷൻ, റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ്, സ്ലാബ് ഇഞ്ചുറീസ്, പിന്നെ AC ജോയിൻറ്റ് ഇഞ്ചുറീസ് ആണ് കോമൺ ആയിട്ട് കാണുന്ന ഷോൾഡറിൻ്റെ പരുക്കുകൾ. തീർച്ചയായിട്ടും. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? എവിടുന്ന് വിളിക്കുന്നത്? ഓക്കെ മാഡം, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിക്കും. എനിക്ക് സന്ധിവാതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 28 വർഷത്തോളം ആയി തുടങ്ങിയത്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ കാല് അസ്ഥികൾ നല്ല വീക്കാണ്. വേദന വേദനയും നല്ല വീരും. ഏത് സന്ധിയിലാണ് വേദന മാഡത്തിന്? ഏത് സന്ധിയിലാണ് വേദന? കാലിൽ എവിടെയാണ് വേദന? കാലിൽ ഇടുപ്പാണോ, മുട്ടാണോ, കണങ്കാലാണോ? വേദന എല്ലാ സമയവും? ആ, ഈ വേദന എന്ന് പറയുന്നത് എല്ലാ സമയം ഉണ്ടോ, അതോ പ്രത്യേക സമയത്താണോ, രാത്രിയാണോ, പകലാണോ, ജോലി ചെയ്യുമ്പോഴാണോ, എപ്പോഴാണ് വേദന കൂടുതലായിട്ടുള്ളത്? ആ, അപ്പൊ അതുവരെ സമയത്ത് ആർത്രൈറ്റിസിന്റെ ഒരു ലക്ഷണമായിട്ടാണ്, സന്ധിവാദത്തിന്റെ ഒരു ഒരു ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതിനെ നമുക്ക് ചെയ്യേണ്ടത് അതിന് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം തേടുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, പിന്നെ എക്സ്റേ എടുക്കേണ്ടി വരും, പിന്നെ ഡോക്ടർ നമ്മൾ രോഗിയെ പരിശോധിക്കുകയും ചെയ്യും. ഈ മൂന്നും കൂടെ ചേർത്തിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം, എന്താണ്, എവിടെയാണ് പ്രോബ്ലം, എന്താണ് പ്രോബ്ലം. അതിനനുസരിച്ച് ചിലപ്പോൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ ചിലപ്പോൾ നമുക്ക് സർജറി വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? പക്ഷേ മാഡം, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ഓക്കെ, ഉഷ മാഡം മനസ്സിലായിരുന്നു, വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടറെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള.
ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ശബരിമലയും പരിസരവും പരിസ്ഥിതി സൗഹൃദമാക്കാൻ യത്നിക്കാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ശുചിത്വ മിഷൻ. പ്രകൃതിക്ക് ദോഷകരമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ അയ്യപ്പ സേവ. ശബരിമല വിശേഷങ്ങൾ. രാജ്യത്തെ മഹാതീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രത്തിലെ ദർശന വിശേഷങ്ങൾ തിരുവനന്തപുരം ദൂരദർശൻ. 2024 ജനുവരി 15 മകരവിളക്ക് ദിനം വരെ വൈകുന്നേരം 6:55 പുനഃസംപ്രേഷണം അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് മറക്കാതെ കാണുക. ശബരിമല തീർത്ഥാടന പുണ്യം ഏറ്റുവാങ്ങുക. ശബരിമല വിശേഷങ്ങൾ നിങ്ങളുടെ സ്വന്തം ദൂരദർശൻ. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. സമൂഹ്യപാഠം. നാം ഇന്ന് സമൂഹ്യപാഠത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം സന്ധി സംബന്ധമായ പരിക്കുകളും പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും. നമ്മോടൊപ്പം അതിഥിയായ ഡോക്ടർ പ്രേം ഹരിദാസ് മേനോൻ, ഓർത്തോപെഡിക് സർജൻ ആൻഡ് സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ഡോക്ടർ, നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചിരുന്നത് കുടതെറ്റലിനെ കുറിച്ച് ഡോക്ടർ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കയ്യിലെ കുടതെറ്റലിനെ കുറിച്ച് നമുക്ക് ഒട്ടനവധി സംശയങ്ങളും ആശങ്കകളും സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ട്. ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കൈയുടെ കുടതെറ്റിയതാണോ എന്ന് ഒരു സംശയം നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ കുടതെറ്റലിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് പ്രേക്ഷകർക്കായി വിശദമാക്കാം സാർ. കുടതെറ്റൽ വളരെ കോമൺ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിൽ ഇൻവോൾവ് ചെയ്യുന്നവർക്കാണ്. കൂടാതെ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോഴും ഈ നമ്മൾ കൈയുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ കുടതെറ്റാറുണ്ട്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ്, അതിൻ്റെ ദൃഢത കുറവാണ്, അതുകൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് കുഴത്തെന്നിപ്പോകുന്നത്. ഏറ്റവും കൂടുതൽ കുഴത്തെന്നുന്ന ഒരു ജോയിൻ്റാണ് ഈ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് നമുക്ക് ഷോൾഡർ ഡിസ്ലൊക്കേഷനുള്ള ആൾ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഈ കൈയുടെ ഇവിടുത്തെ ആകൃതി, ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവും. നല്ല ഇവിടെ നല്ല റൗണ്ടായിരിക്കുന്നത് ഫ്ലാറ്റായിരിക്കും, അല്ലാതെ കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തായിരിക്കും വരിക. പിന്നെ ഏറ്റവും നമ്മൾ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഷോൾഡർ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ എന്നുള്ളതിന് പറയത്തക്ക ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് അതികഠിനമായ വേദനയായിരിക്കും. അതികഠിനമായ വേദനയാണ്. പിന്നെ ഷോൾഡർ എല്ലാ മൂവ്മെൻറ്റ്സും ഒരു മൂവ്മെൻറ്റും ഉണ്ടാകത്തില്ല. ഷോൾഡർ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റും ഷോൾഡറിന് കിട്ടത്തില്ല. അതിന് ഷോൾഡർ ജോയിൻറ്റ് ബോൾ അതിൽ നിന്ന് തെന്നിക്കഴിയുമ്പോഴത്തേക്കും മൂവ്മെൻറ്റ്സ് ഓൾമോസ്റ്റ് സീറോ ആണ്, ഒരു മൂവ്മെൻറ്റും കാണത്തില്ല. അതിശക്തമായ വേദനയും പിന്നെ ഷോൾഡറിൻ്റെ ആകൃതിക്കുള്ള മാറ്റവുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. സാർ, ഇപ്പോൾ അങ്ങ് കുഴതെറ്റലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു. ഈ കുഴതെറ്റലിൻ്റെ ചികിത്സാ രീതി പ്രകാരമാണ് സാർ, അതിനെക്കുറിച്ച് എന്താ പറയാം? ഇതൊരു ഓർത്തോപീഡിക് എമർജൻസി പോലുള്ള ഒരു സിറ്റുവേഷൻ, ഓർത്തോപീഡിക് എമർജൻസി എന്ന് പറയും. അപ്പോൾ കുഴതെറ്റൽ ഉടനെ തന്നെ അത് പറ്റുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രോഗിയെ നമ്മൾ കുറച്ച് സമാധാനിക്കുക. അതികഠിനമായ വേദനയായിരിക്കും, രോഗി ഭയങ്കരമായിട്ട് ആശങ്കാകുലനായിരിക്കും. അപ്പോൾ രോഗിയെ സമാധാനിപ്പിക്കുക, മൂവ്മെൻ്റ് മാക്സിമം കുറയ്ക്കുക, കൈ ഷോൾഡർ ജോയിൻ്റ് മാക്സിമം മൂവ്മെൻ്റ് കുറയ്ക്കുക. പിന്നെ ഒരു ഇൻ്റർനാഷണൽ പ്രോട്ടോകോൾ റൈസ് തെറാപ്പി എന്ന് പറയും, അതായത് റെസ്റ്റ് കൊടുക്കുക. കൈ നമ്മൾ ഷോൾഡർ പിടിച്ചിടാനായിട്ട് നമ്മളിപ്പോൾ അതിനുള്ള എക്സ്പേർട്ടീസ് അല്ലെങ്കിൽ നമ്മളതിന് ഒന്നും ട്രൈ ചെയ്യരുത്. ഷോൾഡർ റെസ്റ്റ് കൊടുക്കുക. പിന്നെ ഐസ് വയ്ക്കുക. ഐസ് വയ്ക്കാൻ പറ്റുന്നെങ്കിൽ ഐസ് പാക്സ് അല്ലെങ്കിൽ ഐസ് ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മിനിറ്റ്സ് വെച്ച് ഒരു ഇടയ്ക്കിടയ്ക്ക് ഐസ് കൊടുക്കുക. പിന്നെ ചെറിയൊരു കംപ്രഷൻ കൊടുക്കുക. പിന്നെ കൈ ചെറുതായിട്ടൊന്ന് എലിവേറ്റ് ചെയ്ത് വയ്ക്കുക, റൈസ് എന്ന് പറയും. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന കാര്യം. ഇതൊരു ഇഞ്ചുറി കളിക്കളത്തിൽ പറ്റിയാൽ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാന്നുള്ളത് ഈ ഡിസ്ലൊക്കേഷൻ സംഭവിച്ച ആളെ
എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് സെൻ്ററിലോട്ട് കൊണ്ടുപോവുക, അതിന് സംവിധാനങ്ങളുള്ള സ്ഥലത്ത് കൊണ്ടുപോവുക. നമ്മൾ അതല്ലാതെ ചെറിയ ഹോസ്പിറ്റൽസിലോട്ട് ഇന്നലത്ത് കൊണ്ടുപോയാൽ നമുക്ക് ടൈം വേസ്റ്റാണ്. അപ്പോൾ ഈ ഷോൾഡർ ജോയിൻറ്റ് എത്രയും പെട്ടെന്ന് തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ലക്ഷ്യം. സമയം കഴിയും തോറും അതിന് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ, നമ്മളിപ്പം പാലക്കാട് നിന്ന് സുമലത എന്ന പ്രേക്ഷക ലൈനിൽ ചെയ്യുന്നു. ഓക്കെ, സുമലത പറയും. നമസ്കാരം സുമലത മാഡം, സമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിച്ചു. എത്ര നാളായിട്ടുണ്ട് കൈകാല് കൈകാല് തെരുപ്പെന്ന് പറഞ്ഞാൽ കൈകാല് മൊത്തത്തിലാണോ അതോ ഏതെങ്കിലും പ്രത്യേക ഏരിയയിലാണോ? ഓക്കെ. മാഡത്തിന് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ? പിന്നെ ഡയബറ്റീസ് സംബന്ധമായ അസുഖം ഉണ്ടോ? അപ്പോൾ ഇതൊരു സന്ധിയുടെ പരിക്ക് പോലെ തോന്നുന്നില്ല. കൈകാല് പരിക്ക് പോലെ തോന്നുന്നത് ഞരമ്പ് സംബന്ധമായ അസുഖം പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ചില അസുഖങ്ങൾ ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയിഡ് അങ്ങനെയുള്ള ചില കണ്ടീഷൻസിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നതായിരിക്കും നമുക്ക് ഉത്തമം. ഇതൊരു സന്ധിയുടെ പരിക്ക് പോലെ അത് തോന്നുന്നില്ല. ഇങ്ങനെ അപൂർവമായിട്ട് സന്ധി പരിക്കുകൊണ്ട് ഇങ്ങനെ കൈകാലിൽ പരിപ്പ് വരാറുള്ളൂ. കൂടുതലായിട്ടും കാണുന്നത് ഡയബറ്റീസ് വരുന്നവർക്ക് ഈ കൈയും കാലും ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ഒരു പരിപ്പ് പോലെ വരാറുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ അതിനുള്ള ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 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 എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. ഓക്കെ സുമലത മാഡം, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാഡം? ഓ താങ്ക് യു. ഓക്കെ മാഡം, മനസ്സിലായി തരുന്നു, വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കുഴതെറ്റലിനെ കുറിച്ചായിരുന്നു, അതിൻ്റെ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചായിരുന്നു ഡോക്ടർ സംസാരിച്ചത്. ഈ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകേണ്ടതിൻ്റെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഡോക്ടർ സംസാരിക്കുകയുണ്ടായി. ഡോക്ടർ, ഈ കുഴതെറ്റലിനോട് അനുബന്ധിച്ച് നമുക്കുണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ്, ഒരിക്കൽ കുഴതെറ്റി കഴിഞ്ഞാൽ പിന്നെയും കുഴതെറ്റാനുള്ള സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാം ഡോക്ടർ. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ അതിന് നമ്മൾ റിക്കറന്റ് ഡിസ്ലൊക്കേഷൻ ഷോൾഡർ എന്ന് പറയാം, അല്ലെങ്കിൽ മൾട്ടി ഡയറക്ഷണൽ ഇൻസ്റ്റബിലിറ്റി. ഒരിക്കൽ കുഴ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും കുഴ തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പല പ്രത്യേക ആദ്യത്തെ ഈ ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകളിനെ ആശ്രയിച്ചിരിക്കും. അത് ഏതൊക്കെ ഏരിയയിലാണ് പരിക്കുകൾ ഉണ്ടായത്, എത്രത്തോളം പരിക്കുകൾ ഉണ്ടായി, അതിനെ ആശ്രയിച്ചാണ് ഈ രണ്ടാമത് ഡിസ്ലൊക്കേഷൻ വരുമോ ഇല്ലേ നമ്മൾ തീരുമാനിക്കും. പിന്നെ അത് കൂടാതെ ചിലർ ഈ ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള ഡിലേ വരും, കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക, ഇതൊക്കെ കൊണ്ടും വീണ്ടും വീണ്ടും കുഴ തെറ്റാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ചിലർക്ക് ഈ ജന്മനാ തന്നെ അവരുടെ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. ഈ ജിംനാസ്റ്റൊക്കെ മൂവ് ചെയ്യുന്ന പോലെ അവരുടെ ഈ കൈകാലുടെ മൂവ്മെൻറ്റ്സ് വളരെ കൂടുതലായിരിക്കും അവർക്ക്. സാധാരണ ഒരു ആൾ മൂവ് ചെയ്യുന്നതിനേക്കാളും ഷോൾഡർ ജോയിൻറ്റിൻ്റെ ചലനം കൂടുതലായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, നേരത്തെ പറഞ്ഞ ദൃഢത കുറഞ്ഞ ജോയിൻ്റാണ്. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ലിമിറ്റിൽ കഴിഞ്ഞ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കുഴ തന്നാൻ സാധ്യത. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ. അതായത് ഈ കൂടെ കൂടെ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ കുഴ തന്നതിന് നമ്മൾ റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡർ എന്ന് പറയും. അതിൻ്റെ മെയിൻ റീസൺസ് ഇതാണ്, ആദ്യത്തെ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്ന പരിക്കുകളുടെ അളവിനനുസരിച്ചാണ് ചിലപ്പോൾ അത് വീണ്ടും വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ജന്മനാലുള്ള ചില ലിഗമെൻ്റസ് ലാക്സിറ്റി എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ലിഗമെൻ്റസ് ലാക്സിറ്റി, അതായത് കൈ വഴക്കം കൂടുതലായിരിക്കും ജോയിൻസിന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ വീണ്ടും വീണ്ടും കുഴ തെറ്റാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ, നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും നൂർജഹ എന്ന പ്രേക്ഷകർ ചേരുകയാണ്. നമസ്കാരം നൂർജഹാൻ മാഡം, സമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. സ്വാമി പടത്തിലേക്ക് സ്വാഗതം മാഡം, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. എനിക്ക് എവിടെയാണ് വേദന? വലത് വലതുവശം കൈയും കാലും മൊത്തം ഒരു വേദനയും തരിപ്പും എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും വലതുവശമാണ് വലതുവശത്തെ കൈയും കാലും. വേറെ കഴുത്ത് വേദന ഉണ്ടോ? കഴുത്തോ ഇങ്ങനെ തരിച്ചിറങ്ങും, തരിച്ചിറങ്ങിയിട്ട് കൈ ഭയങ്കര വേദന. ഓക്കെ,
എത്ര നാളായിട്ടുണ്ട്? എത്ര നാളായിട്ട്? ഓക്കെ. ഡയബറ്റീസ്, ഡയബറ്റീസ് എന്ന അസുഖം ഉണ്ടോ? ഡയബറ്റീസ് എന്ന അസുഖം? അപ്പൊ അത് കോമൺ ആയിട്ടും സന്ധിയുടെ, സന്ധി എന്ന് നമുക്ക് അത്രയ്ക്ക് കറക്റ്റാ പറയാൻ പറ്റില്ല. കൂടുതലായിട്ടും കഴുത്തിലെ കശേരുക്കളുടെ ഇടയിൽ കൂടെ വരുന്ന ഞരമ്പുകളുടെ ഞെരുക്കം കൊണ്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കഴുത്തിലെ ഞരമ്പുകൾ, കയ്യിലോട്ട് പോകുന്ന ഞരമ്പുകൾക്ക് ഞെരുക്കം വരുമ്പോൾ അല്ല കറണ്ട് അടിക്കുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവും, കൈ കൈക്ക് പെരുപ്പ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇടുപ്പിൻ്റെ അവിടെയും നമ്മൾ അവിടെ അവിടെയും ഇതുപോലെ നമ്മുടെ ഈ ഞരമ്പുകൾ വരുന്നുണ്ട്. ആ ഞരമ്പുകൾക്ക് ഞെരുക്കം ഉണ്ടാകുമ്പോൾ കാലിലോട്ട് ഇങ്ങനെ ഈ പെരുപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിനാദ്യമേ ചെയ്യേണ്ടത് അതിന് ഒന്നുകിൽ ഒരു ഓർത്തോപെഡിക് സർജനെ കാണുക, ആ ഭാഗത്ത് പരിശോധന നടത്തുമ്പോൾ നമുക്കറിയാം ഏത് ഞരമ്പ് മസിൽ ക്ഷയമുണ്ടോ അത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്റേ എടുത്ത് നോക്കുക. ചിലപ്പോൾ ഞരമ്പുകളെക്കുറിച്ചൊരു സ്റ്റഡി ചെയ്യുക, പിന്നെ അതുകൂടാതെ MRI സ്കാൻ ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് തകരാറെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അതനുസരിച്ച് നമുക്ക് ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നൂർജഹാൻ മാഡം മനസ്സിലായെന്ന് തരുന്നു, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ കുഴതെറ്റലിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ തുടർ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താ പറയാം ഡോക്ടർ? അപ്പോൾ ഇതിന് ഈ കുഴതെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നമ്മൾ അതിനൊരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുടെ സേവനം തേടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓർത്തോപെഡിക്സിലെ എല്ലാം വളരെ 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 സ്പെഷ്യലൈസ്ഡ്, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഉള്ള സ്പെഷ്യലൈസേഷൻ്റെ ഒരു കാലമാണ്. ഇപ്പോൾ ഷോൾഡർ സ്പെഷ്യലിസ്റ്റ്, എൽബോ സ്പെഷ്യലിസ്റ്റ്, അറ്റ്ലീസ്റ്റ് ഈ ഷോൾഡർ എൽബോയിൽ വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടറെ കാണുക. അപ്പോൾ അദ്ദേഹം അനുസരിച്ച് രോഗിയെ പരിശോധിച്ച് നോക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, എവിടെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം. അതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ എക്സ്റേസ് എടുക്കും, പ്രത്യേക പൊസിഷനിലുള്ള എക്സ്റേ എടുക്കുക. പിന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ വിശദമായിട്ടുള്ള ഇൻഫർമേഷൻ സർജറി വേണോ വേണ്ടോ തീരുമാനിക്കാനായിട്ട് നമുക്ക് MRI അല്ലെങ്കിൽ CT സ്കാൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിനകത്തുള്ള ആ വാഷർ അല്ലെങ്കിൽ ലേബ്രം എന്ന് പറയും ഒരു ബുഷ് പോലെ, അതിന് കേടുണ്ടായിട്ടുണ്ടോ. ചിലപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ വരുന്ന സമയത്ത് എല്ലുകൾ തമ്മിൽ വരഞ്ഞിട്ട് ചിലപ്പോൾ ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്, ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ. പിന്നെ ഇതിലൊരു ആവരണമുണ്ട് ക്യാപ്സ്യൂൾ, അതിന് കീറൽ ഉണ്ടായിട്ടുണ്ടോ, അത് വലിച്ചിൽ വന്നിട്ടുണ്ടോ. പിന്നെ ലിഗമെൻറ്റ്സ് കെട്ടുവള്ളി അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് എന്ന് പറയും, അതിന് വലിവ് പൊട്ടിയിട്ടുണ്ടോ, അത് പൊട്ടിയിട്ടുണ്ടോ. ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് എവിടെയൊക്കെ ഡാമേജ് ഉണ്ട്, എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് ആശ്രയിച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ രോഗിയുടെ എക്സ്പെക്റ്റേഷൻ, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ അത്ലറ്റോ റിക്രിയേഷണൽ അത്ലറ്റോ ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഒരു 60-year-old ലേഡി, ഇവർക്കെല്ലാം ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മളൊരു ചികിത്സാ രീതിയിലോട്ട് നമ്മൾ വന്നു ചേരുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ സർജറിയെക്കുറിച്ച് സാറ് പറയുന്നുണ്ടായി. ഇപ്പോൾ സർജറി, ഓപ്പൺ സർജറി ഉണ്ട്, കീ ഹോൾ സർജറി ഉണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കുന്നു. ഇപ്പോൾ കാലാതീതമായ, അതായത് ഓർത്തോപെഡിക്സ് സർജറി തുടങ്ങുമ്പോൾ ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ ആദ്യം അതിനെ നമ്മൾ 3 weeks ആദ്യത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ അതൊരു 2-3 weeks ഒക്കെ ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നീട് അത് ഓപ്പൺ സർജറിയിലോട്ട് മാറി. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നൂതനമായ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ആർത്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീ ഹോൾ സർജറിയാണ്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും കാര്യങ്ങൾ നമുക്കിപ്പോൾ ആർത്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീ ഹോൾ സർജറി വഴി ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ അപൂർവമായ ചില കണ്ടീഷൻസിൽ മാത്രമേ നമുക്ക് ഓപ്പൺ സർജറിയുടെ ആവശ്യം വരുന്നുള്ളൂ. ഓപ്പൺ സർജറിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല സർജറീസ് ഇപ്പോൾ കീ ഹോള് തന്നെ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ചില സ്ട്രക്ചേഴ്സിൻ്റെ ഡാമേജ്, അതായത് ലെഗമെൻറ്റ്സ്, ക്യാപ്സ്യൂളിൽ നമ്മുടെ ലേബ്രം, അതിൻ്റെ എവിടെ അപകടം പറ്റി, അളവ് എവിടെ എത്രത്തോളം അളവ് പറ്റിയെന്ന് അതിൻ്റെ ഒരു അളവെടുത്തിട്ട് ചില അപൂർവം ചില കേസുകളിൽ ഓപ്പണായിട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഒരു 90-95% കേസിലും ഇപ്പോൾ അത് കീ ഹോൾ സർജറി കൂടെ തന്നെയാണ് മിക്ക പ്രശ്നങ്ങളും പരിഹാരം നമുക്ക് കാണാൻ പറ്റും. സാർ, ഇപ്പോൾ അങ്ങ് ആർത്തോസ്കോപ്പി സർജറിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ വളരെ പ്രചാരമുള്ള ഒരു സർജറിയാണ്, ചികിത്സാ രീതിയാണ് ആർത്തോസ്കോപ്പിക് സർജറി. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ. ആർത്തോസ്കോപ്പിക് സർജറി ഓപ്പൺ സർജറി എന്നുള്ള വ്യത്യാസം പറയുന്നത് നമ്മൾ ഈ സന്ധിയിൽ, സന്ധിക്ക് വളരെ ചുറ്റും വളരെ വളരെ ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി, ഒരു 1 cm, അതായത് ഒരു പേന
അല്ലെങ്കിൽ ഒരു പെൻസിൽ കയറ്റുന്ന രീതിയിലുള്ള ദ്വാരങ്ങളിൽ കൂടെ ക്യാമറ കിടത്തി രണ്ടോ മൂന്നോ ഹോളിൽ കൂടെ ഒരു ഒരു ഹോളിൽ ക്യാമറ, മറ്റേ ഹോളിൽ ഇൻസ്ട്രുമെൻറ്റും നമ്മൾ പാസ് ചെയ്തിട്ട് നമുക്കപ്പോൾ ഈ സന്ധി ചുറ്റുള്ള അടുത്തുള്ള ടി വി സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് നേരിട്ട് നമ്മൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആ സർജറി ചെയ്യുന്നത്. അതാണ് ഈ കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ വലിയ മുറിവാണ്, വലിയ മുറിവാണ്, അതിന് തിരിച്ച് റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, അങ്ങനേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കീ ഹോൾ സർജറിയിൽ വളരെ ചെറിയ മുറിവുകൾക്കൂടെ നമുക്ക് ടി വി സ്ക്രീനിൽ നമ്മളത് കണ്ടിട്ട് നമ്മൾ അതിന് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സർജൻസാണ് ഈ കീ ഹോൾ സർജറി ചെയ്യുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ്, ഒരു വിജയ ശതമാനം അതെങ്ങനെയാണ് സാർ? ആർത്തോസ്കോപ്പിക്, അപ്പോൾ ആർത്തോസ്കോപ്പിക് സർജറി വേണ്ട കണ്ടീഷനിൽ നല്ല സർജറി ചെയ്യാൻ എക്സ്പെർട്ടീസ് ഉള്ള ഒരു സർജൻ അത് വളരെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ സക്സസ് റേറ്റ് വളരെ വളരെ സക്സസ് റേറ്റ് അറൗണ്ട് 95-99% സക്സസ് ഓൾമോസ്റ്റ് 100% സക്സസ് റേറ്റ് തന്നെയാണ്. അപ്പോൾ ഒരേ ഒരു കാര്യം എന്നുള്ളത് അത് നമ്മൾ കറക്റ്റ് കണ്ടീഷൻ ഏതാണെന്ന് നമ്മൾ അറിയണം, അതിന് നമുക്ക് അതിനുള്ള വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം, ഇത്രയും നമ്മൾ അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് വളരെ നൂതന ചികിത്സാ രീതിയാണ്, നല്ല സക്സസ് തരുന്ന ഒരു സർജറിയാണ് കീ ഹോൾ സർജറി. സാർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠമാണ്, പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ, പേരെന്താണ്? ഹലോ, ശൈലജ മേഡം, എവിടെ വിളിക്കുന്നത്? ഓക്കെ മേഡം, എന്താണ് സംശയം എന്ന് ചോദിക്കൂ, ഡോക്ടറോട് ചോദിക്കും. കൈക്ക് എവിടെയായിട്ടാ, കയ്യിൽ എവിടെയാ വേദന? മാഡം പറയുന്നത് എനിക്ക് അത്രക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാലിൽ എവിടെയായിട്ടാ വേദന ഉള്ളത്? ക്ലാരിറ്റി. ആ, കാൽ മുട്ടിലാണോ വേദന? അപ്പൊ അത് പ്രധാനമായിട്ടും സന്ധിവാതം അല്ലെങ്കിൽ സന്ധിവേഗം ആയിരിക്കാനാണ് സാധ്യത. വേദന പകൽ സമയത്താണോ കൂടുതൽ, ജോലി ചെയ്യുമ്പോഴാണോ, അതോ രാത്രി റെസ്റ്റ് എടുക്കുമ്പോഴോ, എപ്പോഴാണ് വേദന കൂടുതൽ? അപ്പൊ അത് സന്ധിവീക്കത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അതിന് എക്സ്റേ ആവശ്യമായിട്ട് വരും, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുക, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് ഏത് തരത്തിലുള്ള സന്ധി അതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മരുന്നും എക്സസൈസും കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ അതിന് ആശ്വാസം കിട്ടും. തീർച്ചയായിട്ടും മനസ്സിലായോ ശൈലജ മാഡം? ഓക്കെ, ആ അതെ. അപ്പോൾ അത് സന്ധി വീക്കം വന്നാൽ സന്ധി വീക്കം വരുന്നതിന് ലക്ഷണം തന്നെയാണ് സന്ധിയിൽ വേദന, നീര് വരിക, ചലനം കുറയുക എന്നുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അതിന് എക്സ്റേ വേണ്ടി വരും, ചിലപ്പോൾ ചില കേസുകളിൽ MRI സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചികിത്സ ചില എക്സ്റേ ചിലപ്പോൾ MRI കൂടെ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതിനുള്ള മരുന്നുകൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, പിന്നെ ചില കേസുകളിൽ സർജറി ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഡോക്ടറെ വീണ്ടും കാണുക, ചികിത്സ തുടർന്നുകൊണ്ടേ ഇരിക്കുക, ഒരിക്കൽ പോയിട്ട് പിന്നെ പോകാതിരിക്കുക, ഡോക്ടർ കറക്റ്റായിട്ട് പറയുന്ന സമയത്ത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാവും. ഓക്കെ ശൈലജ മാഡം, മനസ്സിലായിരുന്നു, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ലോകം പോയ വാരം, ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂർ. ലോകം പോയ വാരം ഞായറാഴ്ച വൈകിട്ട് 6:30, പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30,
തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. സമൂഹ്യപാഠം. നമ്മൾ ഇന്ന് സമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം സന്ധി സംബന്ധമായ പരിക്കുകൾ, പ്രശ്നങ്ങൾ, പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ പ്രേം ഹരിദാസ് മേനോൻ. അദ്ദേഹം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപെഡിക് സർജനും സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമാണ്. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ കൈക്കുഴിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഡോക്ടർ, സന്ധി സംബന്ധമായിട്ട് ഇതര പ്രശ്നങ്ങൾ പലപ്പോഴും ഈ സാധാരണക്കാർക്ക് നേരിടാറുണ്ട്. ഇപ്പോൾ സാറ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു വർക്കിംഗ് പ്ലേസിൽ ഇപ്പോൾ ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഷോൾഡർ ജോയിൻറ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇവിടെയൊക്കെ ഒരു സാധാരണ ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സാർ? ഇതിന് ഈ കണ്ടീഷൻ ഞാൻ നേരത്തെ എൻ്റെ ആദ്യം ഈ പരിപാടി തുടങ്ങിയപ്പോഴും പറഞ്ഞവർ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ ഒരാൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ചെയറിൽ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഈ ബാക്ക് റെസ്റ്റ് കറക്റ്റാണോ അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് കറക്റ്റാണോ. ഇപ്പോൾ ഹാൻഡ് റെസ്റ്റ് കൂടിയാൽ തോളിങ്ങനെ പൊങ്ങും, അപ്പോൾ ആൾ റെസ്റ്റ് കുറയാണെങ്കിൽ തോളിങ്ങനെ താഴ്ന്നു വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വളരെ നാളായിട്ട് റെപ്പറ്റീറ്റീവായിട്ട് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഈ സന്ധികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കോമണായിട്ട് കാണുന്ന ഓഫീസിൽ ഓഫീസ് നമ്മൾ കമ്പ്യൂട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹൈറ്റ് പലപ്പോഴും കറക്റ്റ് പൊസിഷനല്ല, ഇരിക്കുന്ന ഹൈറ്റ് ടേബിൾ കഴുത്ത് ഒരുപാട് കുനിഞ്ഞിരിക്കേണ്ടി വരുന്നു. അപ്പോൾ കുനിഞ്ഞ അധിക നേരം എല്ലാം ഒരു 7-8 മണിക്കൂർ നമ്മൾ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുക, അപ്പോൾ കഴുത്തിന് സ്ട്രെയിൻ വരുന്നു. അപ്പോൾ അതിൻ്റെ പല പഠനങ്ങളും പറയുന്നത് നമ്മൾ ഒരു മനുഷ്യൻ ഒരു 1/2 മണിക്കൂർ നമ്മൾ കുനിഞ്ഞിങ്ങനെ വേറെ ഒന്നും കഴുത്ത് അനക്കാതെ വായിക്കുകയോ എഴുതുകയോ ചെയ്താൽ കഴുത്തിലൊരു 50 കിലോ വയ്ക്കുന്ന ഒരു എഫക്റ്റ് ഇവിടുത്തെ സന്ധിക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് ഓഫീസിലോ വീട്ടിലോ ജോലി ചെയ്യുന്ന ആളുടെ നമുക്ക് അനുമാനിക്കാം എന്തുമാത്രം സ്ട്രെസ്സാണ് തോളിലും ഷോൾഡറിലും വരുന്നതെന്ന്. അപ്പം അങ്ങനെ അത് ഓഫീസിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വായിക്കുന്ന ചിലരിങ്ങനെ ഇങ്ങനെ ബുക്കില്ല, ഇങ്ങനെ മടിയിൽ വെച്ച് വായിക്കാറുണ്ട്, കിടന്ന് വായിക്കാറുണ്ട്. പിന്നെ കസേര ഇരിക്കുമ്പോൾ ഒരുപാട് സ്ലൗച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും കറക്റ്റ് പോസ്റ്ററല്ല. ഇരിക്കുമ്പോൾ കറക്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി, ഷോൾഡർ, ബട്ടക്സ് സിംഗിൾ ലൈനിൽ വരിക, അതാണ് കറക്റ്റ് പോസ്റ്റർ. പിന്നെ കൂടാതെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ നമ്മൾ ബോഡിയും സ്റ്റിയറിംഗ് തമ്മിലുള്ള അകലം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ അതുകൂടാതെ ചില നോർമലായിട്ടുള്ള ചില ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില ജോലി കൈ ഇങ്ങനെ തലയുടെ മുകളിൽ കൊണ്ടുവച്ച് കൊണ്ട് ചില ജോലികളുണ്ടാവും. അപ്പോൾ അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഷോൾഡറിനും കഴുത്തിനും സ്ട്രെയിൻ ഉണ്ടാക്കും. അത് നോർമലായിട്ടുള്ള ജോലിയും വളരെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ റെപ്പറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി ഉണ്ടാവും. അതുകൂടാതെ തെറ്റായ രീതിയിലുള്ള നമ്മുടെ ഈ വർക്ക് സ്പേസ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള പ്രവൃത്തികളും അത് നമ്മുടെ എർഗണോമിക്സ് ഡിസൈൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം റെപ്പറ്റേറ്റീവായിട്ട് വളരെ നാൾ ചെയ്യുമ്പോഴും ഇതുപോലെ ഇഞ്ചുറി വരാറുണ്ട്. തീർച്ചയായിട്ടും. ഡോക്ടർ, നമ്മോടൊപ്പം കോട്ടയത്ത് നിന്ന് അമ്മിണി എന്ന പ്രേക്ഷകൻ. നമസ്കാരം മാഡം, സമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം മാഡം, എന്താണ് സംശയം എന്ന് ചോദിക്കും, ഡോക്ടറോട് ചോദിക്കും. മാഡത്തിന് എവിടെയാണ് വേദന? മുട്ടിലാണോ, എവിടെ, കഴുത്താണോ, ഏതാ, ഏത് ഏത് സന്ധിയിലാ കൂടുതൽ വേദന? അപ്പൊ ഇത് ഈ സന്ധി സംബന്ധമായ ഒരു അസുഖമാണ്. അത് പല സന്ധികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പോളിയാർത്രാൾജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത് ചില ചില അസുഖങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചില അസുഖങ്ങളിൽ ഒരു സന്ധിയെ ബാധിക്കാറുണ്ട്, ചിലതിൽ പല സന്ധികളെ ബാധിക്കാറുണ്ട്. അപ്പൊ അതിന് ഏത് ഡോക്ടറെ കാണിച്ചായിരുന്നോ? ഡോക്ടർ, ഞാൻ 26 വർഷമായിട്ട് കോട്ടയം മെഡിക്കൽ പേഷ്യന്റ്. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത് അസുഖത്തിനെ കുറിച്ച്? പറഞ്ഞു, ഇപ്പം ഡോക്ടർ പറഞ്ഞ മോരെ മരുന്ന് തരുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നെങ്കിൽ എന്റെ ഡോക്ടർ കഴിച്ചു മാറുന്നില്ല. ഓക്കെ, അപ്പോൾ 26 വർഷം ഡോക്ടർ മരുന്ന്, അപ്പോൾ അടുത്ത നാളെ ഒരു ചെക്കപ്പിന് പോകേണ്ടതാ. അപ്പോൾ അത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. അതിൻ്റെ ചിലപ്പോൾ ചില ടെസ്റ്റുകൾ വീണ്ടും ചെയ്യേണ്ടി വരും, എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മറ്റ് സ്പെഷ്യലൈസേഷനുള്ള ഡോക്ടറെ കൂടെ നമ്മൾ അവരുടെ അഭിപ്രായം കൂടെ എടുക്കേണ്ടി വരും. ചികിത്സ കണ്ടിന്യൂ ചെയ്യുക. ചിലപ്പോൾ മറ്റ് ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യലിസ്റ്റ് അഭിപ്രായം കൂടെ എടുത്തിട്ട് നമുക്കൊരു ഡയഗ്നോസിൽ എത്താൻ പറ്റും. എന്തായാലും ആ ചികിത്സ കണ്ടിന്യൂ ചെയ്യുക. ഡോക്ടറെ ഫോളോ അപ്പാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായോ മണി മാഡം? ഓക്കെ ഓക്കെ മാഡം, മനസ്സിലായിരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മളിപ്പോൾ പൊതുവായിട്ട് പറയാറുണ്ട്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ പരിക്കുകൾ വരാതിരിക്കുവാൻ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ അത് ഒരു കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അത് ഒന്നാമത് നമ്മൾ ഓഫീസ് സ്പേസിലെ നമ്മൾ ഓഫീസ് എർഗണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫീസിൽ നമ്മളിരിക്കുന്ന ചെയറിൻ്റെ ഡിസൈൻ, ടേബിളിൻ്റെ ഡിസൈൻ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ പൊസിഷൻ, ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ പൊസിഷൻ, നമ്മളെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ അതിനൊക്കെ സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനമുണ്ട്. അത്തരത്തിൽ അത് ഡിസൈൻ ചെയ്യുക. വീട്ടിലും അത്തരത്തിൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക. പിന്നെ നമ്മൾ ഇരിക്കുന്നത് വായിക്കുന്നതെല്ലാം കറക്റ്റ് പോസ്റ്റർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടുക. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലും നമ്മൾ അതുപോലെ തന്നെ, ഇതിനെല്ലാം ഇപ്പോൾ പല കാർ കമ്പനീസും അത് അവരുടെ ബ്രോഷറിൽ പറയുന്നുണ്ട്, നമ്മളെങ്ങനെ സീറ്റ് എത്ര അഡ്ജസ്റ്റ് ചെയ്യണം, എത്ര ഹൈറ്റ് വേണം, സ്റ്റിയറിംഗ് വീലും ബോഡിയും നമ്മൾ എത്ര ഡിസ്റ്റൻസ് വേണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാർ ഡോറ് തുറന്നിട്ട് രണ്ട് കാലും പുറത്തോട്ട് വെച്ചിട്ട് വേണം ഇറങ്ങാം. നമ്മൾ ഒരു കാല് വെച്ച് ഇറങ്ങുന്നത് പോലും ഈ ജോയിൻസിന് വേദനയുണ്ട്. അപ്പോൾ ഇത്തരം നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. വളരെ നാൾ നമ്മൾ ഈ തെറ്റായ രീതി കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സന്ധി വേദന ഉള്ളത്. അപ്പോൾ ഇതെല്ലാം വളരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിച്ച് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. രണ്ടാമതായിട്ട് വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ്സാണ്. നമ്മൾ ബോഡി മസിൽസ്, എല്ലാ മസിൽസിനും നമ്മൾ ഫിസിക്കലി ഫിറ്റായിരിക്കുക. അതിനായിട്ട് യോഗ അല്ലെങ്കിൽ സ്വിമ്മിങ് അല്ലെങ്കിൽ സൈക്ലിംഗ്, വാക്കിംഗ്, ഇങ്ങനെയുള്ള എക്സസൈസിലൂടെ നമ്മളെ ബോഡി ഫിറ്റാക്കി കീപ്പ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും നമ്മൾ ഈ സ്പോർട്സ് ഗെയിംസിൽ വരുന്നവർക്കുള്ള, അവർക്ക് ഇതിന് വളരെ പ്രത്യേക ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫിഫ പോലെയുള്ള ഗ്രൂപ്പ്സാണ് ഈ ഫിഫ 11+ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രത്യേക പ്രോഗ്രാംസ് ഉണ്ട്, ഇഞ്ചുറി പ്രിവെൻഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അവർ പറയുന്ന പല പല പ്രോട്ടോക്കോൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ്. ഇതനുസരിച്ച് വേണം എല്ലാ സ്പോർട്സും അല്ലെങ്കിൽ ഗെയിംസും പങ്കെടുക്കുന്നത്. അത് കമ്പൽസറി ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ അവർക്കൊരു വാമപ്പ് പീരീഡ് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് മസിൽ, ഓരോ ഗ്രൂപ്പ് ഓഫ് മസിൽ, ഇപ്പോൾ തോളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽ, ബാക്കിലെ മസിൽ, അബ്ഡമൽ മസിൽസ്, ഷോൾഡർ, കോർ സ്ട്രെങ്തനിങ്, അങ്ങനെ പല പല ഗ്രൂപ്പ്സ് ഓഫ് മസിൽസ് ഉണ്ട്. ആ മസിലെല്ലാം നമ്മൾ പ്രത്യേകം എക്സസൈസ് ചെയ്ത് അതിന് സ്ട്രെങ്ത് കൂട്ടുക. പിന്നെ സ്പോർട്സ് കഴിഞ്ഞാൽ നമ്മൾ കൂളിംഗ് ഡൗൺ അല്ലെങ്കിൽ വാം ഡൗൺ എന്നൊരു ഫേസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഇഞ്ചുറീസ് നമുക്ക് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഫിറ്റ്നസ് കീപ്പ് ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനമായ ഒരു കാരണം ഈ ഗ്രൂപ്പിൽ. തീർച്ചയായിട്ടും ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ. ഓക്കെ, നമസ്കാരം, സമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ. ഹലോ, നമസ്കാരം സാർ. പേരൊന്ന് പറയാമോ സാർ? പേരെന്താണ്? സന്തോഷ്. ആ സന്തോഷ്, സമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. എന്താണ് താങ്കളുടെ സംശയം എന്ന് ചോദിക്കും, ഡോക്ടറോട് ചോദിക്കും. സാർ, എന്റെ ഇടത്തെ കൈക്ക് ഇപ്പൊ ഒരു മാസം കൊണ്ട് ഭയങ്കര വേദനയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, ഓർത്തോ ഡോക്ടർ. ഓക്കെ, അപ്പൊ കാണിച്ചപ്പോ അവര് ഗുളിക രണ്ട് ഗുളിക തന്നിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടുണ്ട് വേദന. സന്തോഷ്, എന്താ ജോലി? ഞാൻ കല്യാണ മണ്ഡപത്തില്. എന്താ ജോലിയാണ്? കല്യാണ മണ്ഡപത്തിന്റെ ക്ലീനിങ് വാഷിംഗ്. ആ ക്ലീനിങ് ആണ്. കയ്യിൽ എവിടെയായിട്ടാണ്? കൈ തണ്ടയിലാണോ, കൈ വിരലിലാണോ വേദന? അതോ അതായത് തോളിലാണോ അതോ കൈ മുട്ടിലാണോ, കൈ തണ്ടയിലാണോ? തോളാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അത് ഈ ക്ലീനിങ് ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളതാണ്, ചില ജോലി നമ്മള് വളരെ നാള് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ചില സന്ധികൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ പരിക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ആവർത്തിച്ചുള്ള ചില പ്രവൃത്തികൾ വളരെ നാളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചില സന്ധികളിൽ പരുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തന്നെ കണ്ടാൽ മതി, അദ്ദേഹത്തിൻ്റെ ചികിത്സ ഫോളോ ചെയ്യുക. ചിലപ്പോൾ അതിന് എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. എക്സസൈസ് ചില പർട്ടിക്കുലർ എക്സസൈസ് ചെയ്ത് അവിടുത്തെ മാംസപേശിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക, അങ്ങനെ എക്സസൈസ് ചെയ്യുക. പിന്നെ മരുന്നുകൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് ചെയ്താൽ മതിയാവും. പിന്നെ അത്യാവശ്യം വളരെ അതിലൊന്നും വേദന കുറവുന്നില്ലെങ്കിൽ പിന്നെ സ്കാൻ ചെയ്ത് നോക്കുക, അതനുസരിച്ച് പിന്നെ തീരുമാനം എടുക്കാൻ പറ്റും. ഡോക്ടറുമായിട്ട് സ്ഥിരം ഫോളോ അപ്പ് ചെയ്യും. എന്താ ചോദിക്കും സന്തോഷം, എന്താണ് സംശയം? അപ്പോൾ അത് ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്ന കാര്യം ഒരു ജീവിതശൈലിയായിട്ട് തന്നെ നമ്മളത് ഡെയിലി അത് ചെയ്യണം. അത് കുറച്ച് നാൾ ചെയ്തിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഈ സന്ധിയുടെ പരുക്കുകൾ വീണ്ടും മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതോട് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി അത് ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്ന എക്സസൈസ് എന്നും അത് ചെയ്ത് അത് നമ്മൾ ബോഡി ഫിസിക്കൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. ഓക്കെ, സന്തോഷ് മനസ്സിലായി തരുന്നു, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ നമ്മളിപ്പോൾ സർജറിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗി പ്രധാനമായിട്ടും പുലർത്തേണ്ട ഒരു ജാഗ്രത, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒന്ന് പറയാം ഡോക്ടർ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സ്പോർട്സ് മെഡിസിനും ഇങ്ങനത്തെ ഈ സന്ധികളിലെ സർജറി കഴിഞ്ഞാൽ പിന്നെ അത് സർജറി പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെങ്കിൽ കമ്പോണൻ്റാണ് ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ. അപ്പോൾ സർജറി മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ ചികിത്സയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രോഗിക്ക് ഇഞ്ചുറി വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഫേസിലോട്ട് രോഗി എത്തണം. അപ്പോൾ ഈ ഇഞ്ചുറി പറ്റുമ്പോൾ രോഗിക്ക് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്ത് കുറയും, വീക്ക്നെസ് ഉണ്ടാകും, ചലനശക്തി കുറയും. അപ്പോൾ അത് കഴിഞ്ഞ് സർജറി കഴിയുമ്പോൾ വീണ്ടും അവിടെ ചില മുറിവുകളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ആ മുറിവ് ഉണങ്ങാൻ സമയം കൊടുത്തിട്ട് വീണ്ടും ആ സന്ധിയെ പഴയ ഇഞ്ചുറിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതിനൊരു സ്പെസിഫിക് പ്രോഗ്രാം ഉണ്ട്. ഓരോ ഇഞ്ചുറിക്കും ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ഇന്ന ആദ്യത്തെ സർജറി കഴിഞ്ഞ് അടുത്ത രണ്ട് ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് എന്ത് ചെയ്യണം, പിന്നത്തെ രണ്ടാഴ്ച എന്ത് ചെയ്യണം, പിന്നെ 4 weeks 4 weeks കഴിയുമ്പോൾ എന്ത് ചെയ്യുക, 6 weeks കഴിയുമ്പോൾ എന്ത് ചെയ്യുക, 8 weeks കഴിഞ്ഞ് ചെയ്യുക. അങ്ങനെ ചില മുട്ടിലൊക്കെ ആണെങ്കിൽ അത് ചിലത് 8 months 9 months വരെയുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ഷോൾഡറിൽ 2 to 3 months വരെ അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതൊരു എക്സ്പേർട്ടായിട്ടുള്ള ഇതിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റും അവരുടെ മേൽനോട്ടത്തിൽ മാത്രം അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മൾ ഈ സർജറിയുടെ ഗുണം കിട്ടുകയുള്ളൂ. സർജറി പോലെ ഇമ്പോർട്ടൻ്റ് ആണ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാലാണ് രോഗി ഈ ഒരു പഴയ ലെവലിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ചില പഠനങ്ങളിൽ ചില ഈ സ്പോർട്സ് ഇഞ്ചുറീസ് കഴിഞ്ഞാൽ ഒരു 20% 30% പേര് എല്ലാം വളരെ നന്നായി പോലും പഴയ ഒരു ഇഞ്ചുറി ലെവലിലോട്ട് എത്താത്തതായിട്ടുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. അതായത് വളരെ എലൈറ്റായിട്ടുള്ള വേൾഡ് കപ്പ് അത്ലറ്റ്സ് അങ്ങനെ ഫുട്ബോളേഴ്സിലെല്ലാം പ്രീ ഇഞ്ചുറി സ്റ്റേറ്റസിലെത്താൻ കഴിയാത്തതായിട്ടുള്ള ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സർജറി പോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ കൃത്യതയോടു കൂടി പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ പഴയൊരു ലെവലിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ പലരും ഈ ഷോൾഡറിൽ പല ഇഞ്ചുറീസ് ഉണ്ടായാലും പരിക്കുകൾ ഉണ്ടായാലും അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് ശരിയായ രീതിയിൽ ചികിത്സ എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചില നാട്ട് ചികിത്സാ രീതികളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇത് എത്രത്തോളം അപകടകരമാണ്? ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചികിത്സ എടുക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ്? അതിനെക്കുറിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞങ്ങളടുത്ത് പല രോഗികളെത്തുമ്പോഴും അവർക്ക് പലപ്പോഴും ഇവർ ഈ കേട്ട് കേൾവി കൊണ്ട് പല ചികിത്സയും നേടുന്നവരാണ്. അപ്പോൾ ഒരു ഷോൾഡറിൽ ഒരു ഇഞ്ചുറി പറ്റുമ്പോൾ ഒരു വളരെ അതിനൊരു ഒരു ഒരു സീരിയസ്നെസ് കൊടുക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞ് നേരായ ചികിത്സ നേടാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇഞ്ചുറി പറ്റിയാലും വേദന നീരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞെന്നിരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം അകത്തെ കേടുപാടുകൾ കറക്റ്റായി എന്നതിന് അർത്ഥമില്ല.
കേടുപാടുകൾ ഉണ്ടായിരിക്കും, പക്ഷെ ബോഡി അത് കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ ബോഡിയുടെ നോർമൽ ഒരു മെക്കാനിസം കാണിക്കും. ചില ഇഞ്ചുറീസിൽ ബോഡി അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ആ ഒരു പരിക്കുകൾ വെച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ആ പരിക്കുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സ്പോർട്സ് ഗെയിംസ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് ദീർഘനാൾ കഴിയുമ്പോൾ അത് ഇനി പിന്നെ ചികിത്സിച്ചാൽ മാറാത്ത തരത്തിലുള്ള ഒരു അവസാന ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് അതെത്തുകയും പിന്നെ അത് സന്ധി വാദം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഒരു സ്റ്റേജിലെത്തുകയും ചെയ്യും. ആ അവസരത്തിൽ പിന്നെ നമുക്ക് പിന്നെ റീപ്ലേസ്മെൻറ്റ് പോലെയുള്ള അങ്ങനത്തെ സർജറീസ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അത് റീപ്ലേസ്മെൻറ്റ് സർജറീസും മറ്റു കാര്യങ്ങളും ഒരു എൽഡർലി ആൾക്കാർക്ക് പിന്നെയും നമുക്കത് അഡ്വൈസ് ചെയ്യാവുന്നു. പക്ഷേ ഒരു യങ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു അവസ്ഥയിലെത്തുന്നതെന്ന് പറഞ്ഞത് വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളിതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലരും ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ മുട്ടിലോ കണങ്കാലിലോ മുട്ടിലോ ഇടുപ്പിലോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ല, നമ്മുടെ മൊബിലിറ്റിയെ എഫക്റ്റ് ചെയ്യും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യൻ്റെ മൊബിലിറ്റിയാണ്, ഫ്രീ നടക്കാം. അപ്പോൾ കാലിൽ നമുക്ക് മൊബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഉടനെ ഡോക്ടറെ കാണുന്നു, ചികിത്സിക്കുന്നു. പക്ഷെ നമുക്ക് കൈ തോളിലും എൽബോയിലും റെസ്റ്റും ഇപ്പോൾ ഇടത്തെ കയ്യിൽ എൽബോ ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡുള്ള ആൾ നടക്കുന്നയാൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു നോർമൽ ടെൻഡൻസി ഉണ്ട്. പക്ഷെ അതങ്ങനെ ചെയ്യാതിരിക്കുക. എത്ര ചെറിയ ഇഞ്ചുറി ആണെങ്കിലും അതൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. ചിലപ്പോൾ അത് സർജറി വേണമായിരിക്കും, ചിലപ്പോൾ സർജറി ഇല്ല, എക്സസൈസ് ഉണ്ട് ശരിയാവും. നമ്മൾ തീരുമാനം എടുക്കാതെ കേട്ട് കേൾവിക്ക് വഴങ്ങാതെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. അത് മാത്രമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്നും വളരെ നമ്മൾ ട്രിവിയലൈസ് ചെയ്യാതിരിക്കുക, ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. മുറിവ് പരിക്ക് പറ്റിയാൽ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എത്രയും പെട്ടെന്ന് തേടുക. സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സന്ധിസംബന്ധമായ പ്രശ്നങ്ങളും പരിക്കുകളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച്, സർജറികളെക്കുറിച്ചും സർജറി ചെയ്തു കഴിഞ്ഞാൽ വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ശരിയായ സമയത്ത് ചികിത്സ ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച സാറിന് എല്ലാവിധ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.